നമസ്കാരം. ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് അത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകുന്നവരുടെ പേരുവിവരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച ഒരു ഉത്തരവാണ് ഇപ്പോൾ ഏറെ വിവാദമായി മാറിയിരിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകുന്നവരുടെ പേരുവിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ട എന്നുള്ള ഒരു വിവാദമായ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ രജിസ്ട്രേഷൻ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകുന്ന യുവതി യുവാക്കളുടെ വിവാഹത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിയമ എതിർപ്പുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിർപ്പുകളുണ്ടെങ്കിൽ അതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഒരു നിശ്ചിത കാലയളവിലേക്ക് അവരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇത് 1954 തൊട്ട് നിലവിലുള്ള ഒരു നിയമമാണ്. 2018 ഈ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് അവരുടെ പേരുവിവരങ്ങളോടൊപ്പം ഫോട്ടോയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക. 2018 മുതലാണ് വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധപ്പെടുത്തി തുടങ്ങിയത്. ആ കാലയളവ് മുതൽ പേരുവിവരങ്ങളോടൊപ്പം ഫോട്ടോയും ചേർത്ത് പ്രസിദ്ധീകരിക്കണം എന്നൊരു ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കോവിഡ് കാലയളവിൽ വിവാദമായ ഒരു ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി മുതൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകുന്നവരുടെ പേരുവിവരങ്ങൾ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കൊടുക്കേണ്ടതില്ല എന്നൊരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം പേരുവിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു വിഭാഗം വർഗീയ ശക്തികൾ ഇതിനെ അട്ടിമറിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കുന്നു, ഇവർക്കെതിരെ നടപടിക്കൊരുങ്ങുന്നു എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു വിവാദം ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനെതിരെ ഹിന്ദു സേവാ കേന്ദ്രം പോലുള്ള സംഘടനകൾ ശക്തമായ വിയോജിപ്പുമായി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. കാരണം എല്ലാ വിവാഹവും ഒരുപക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ലവ് ജിഹാദ് പോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇത് ഒരു സഹായകരമായി മാറുകയാണ്. കാര്യം അവർക്ക് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹിന്ദു സേവാ കേന്ദ്രം പോലുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. കാരണം ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ അവകാശമാണ് അവരുടെ പുത്രി അല്ലെങ്കിൽ അവരുടെ മകളുടെ വിവാഹം ഏത് തരത്തിൽ നടന്നു എന്നുള്ളത് അറിയേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നതോടുകൂടി ഒരുപക്ഷെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യമിട്ട് ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ട് നടക്കുന്ന ആൾക്കാരുടെ വലയിലകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾ ഒരുപക്ഷെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ എത്തിയ ശേഷം, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും സിറിയയിലോ യമനിലോ ഒക്കെ എത്തിയ ശേഷമായിരിക്കും ഇനി മുതൽ അവരുടെ മാതാപിതാക്കൾക്ക് പോലും അറിയാൻ കഴിയുന്നത് തങ്ങളുടെ മകൾ ചതിക്കുഴിയിലേക്ക് എത്തിപ്പോയപ്പെട്ടത് എന്നുള്ളത്. തങ്ങളുടെ മകളെക്കുറിച്ച് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ അറിയാനുള്ള ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ പ്രതീഷ് വിശ്വനാഥ്, ഹിന്ദു സേവാ കേന്ദ്രം, ഹിന്ദു ഹെൽപ്പ് ലൈൻ തുടങ്ങിയ കേന്ദ്രങ്ങളുടെയൊക്കെ പ്രവർത്തകനായ ഹിന്ദു ആക്ടിവിസ്റ്റായ ശ്രീ പ്രതീഷ് വിശ്വനാഥ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. പ്രതീഷ് വിശ്വനാഥ്, വളരെ വിവാദമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിനെതിരെ ശക്തമായ ഒരു വിയോജിപ്പ് നടത്തുകയുണ്ടായി. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഉത്തരവിൽ? ഇതിലെന്താന്ന് വെച്ചാൽ, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഉള്ള വിവാഹിതരുടെ ഇൻഫർമേഷൻ നോട്ടീസ് ബോർഡിൽ ഇടുന്നതിന്റെ കാരണം തന്നെ അവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വിഷയങ്ങൾ അറിയാനോ ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ അറിയിക്കാനോ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്താന്ന് വെച്ചാല് നിമിഷയും നരനും പോലെ ഇവിടെ നിന്നും പ്രണയത്തിൽപ്പെടുത്തി വിവാഹത്തിലൂടെ ചതിച്ച് ISIS എത്തിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ഇസ്ലാമിക് അജണ്ട നടപ്പിലാകുന്ന കാലഘട്ടത്തില് സ്വന്തം പേരൻസിന് സ്വന്തം മക്കൾ ഇങ്ങനെ ഒരു കെണിയിൽപ്പെട്ടു പോയാൽ അത് അറിയാനുള്ള അവകാശം കൂടി നിഷേധിക്കുകയാണ് സർക്കാർ ഈ നിലപാടിലൂടെ ചെയ്തത്. കാരണം കോവിഡ് കാലഘട്ടത്തില് പോയി രജിസ്റ്റർ ഓഫീസിൽ നോക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പുറകില് ഇസ്ലാമിക ഭീകരവാദികളുടെ അജണ്ട നടപ്പിലാക്കാൻ പരോക്ഷമായിട്ട് സർക്കാരിന്റെ സഹായം നൽകുന്ന രീതിയിലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. ശരിക്കും ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ നിയമപരമായി നേരിടുന്നതിനെ കുറിച്ച് നമ്മള് ഹിന്ദു സേവാ കേന്ദ്രം, ഹിന്ദു ഹെൽപ്പ് ലൈൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഞാൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ട്വിറ്ററിൽ കാണുന്നുണ്ടായിരുന്നു. കേരളത്തില് പിന്നെ മിശ്ര വിവാഹിതരെ വലതുപക്ഷ തീവ്രവാദികൾ
ആക്രമിക്കുന്നു അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഫേക്ക് ക്യാമ്പയിൻ ട്വിറ്ററിൽ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് അതേ ആളുകൾ തന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് സുധാകരൻ മിനിസ്റ്റർ അംഗീകരിച്ചു, അതിന് തീരുമാനമെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ലെഫ്റ്റ് ലിബറൽ ജിഹാദി ഇക്കോ സിസ്റ്റത്തിന്റെ ആവശ്യങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. ഗവൺമെന്റ് സ്പോൺസേർഡ് കൺവേർഷൻ ആക്ടിവിറ്റി വിതൗട്ട് നോട്ടീസിംഗ് പേരന്റ്സ് ആണ് നടക്കാൻ പോകുന്നത്. തീർച്ചയായും പ്രതീഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് ഒരു ഈ തീവ്രവാദം ലക്ഷ്യം വെച്ച് വരുന്നവർക്ക് ഏറ്റവും സഹായകരമായി മാറുന്ന രീതിയിലാണ് ഈ വിവാദ ഉത്തരവ് ഇപ്പോൾ മാറാൻ പോകുന്നത്. കാരണം ലവ് ജിഹാദിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വർഗീയ ശക്തികൾ ഇത്തരത്തിലുള്ള യുവതി യുവാക്കളുടെ ജീവന് ഭീഷണിയായി മാറുന്നു, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയാൻ വേണ്ടിയാണ് ഇവരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും വിലക്കുന്നത് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ഇത് വ്യക്തമാണ്. ഇപ്പോൾ പ്രതീക്ഷ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാം. ഇടത് ലിബറൽ സംഘടനകൾ അവരാണ് ഈ ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവ് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത്. ഈ ഒരു ഉത്തരവ് ഉടനടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഹിന്ദു സംഘടനകൾ എന്നും ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകുന്ന യുവതി യുവാക്കളുടെ പേര് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും വിലക്ക് അറിയിച്ചുകൊണ്ടുള്ള ഈ സർക്കാർ ഉത്തരവ് വൻ വിവാദങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ വഴി വച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്. Thank you.